അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എനിക്ക് ഉസ്താദുമാരുടെ ചിലവാണ് കേട്ടോ. അപ്പം അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം രാവിലെ ഒരു 4:30 ആയപ്പോൾ കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പം തലേ ദിവസം തന്നെ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് 2 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പിന്നെ അതുപോലെ തക്കാളി, വെല്ലുള്ളി, ഇതെല്ലാം എല്ലാം കൂടെ കുഴച്ചിട്ട് ഞാൻ അതിൽ വെള്ളവും ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം റെഡിയാക്കി ഉപ്പും എല്ലാം ഇട്ടിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് വന്ന് ഇതാ ഗ്യാസ് ഓപ്പൺ ചെയ്ത് കത്തിക്കേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ഇടിയപ്പം ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇടിയപ്പത്തിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പം റെഡിയാക്കാം. അതിനുള്ള പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായാലും അതിൽ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ പൊടി കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അപ്പോഴേക്കും ഇതാ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിസിൽ വന്നപ്പോൾ ഇത് തിളച്ച് പോകുന്നുണ്ട്. ഞാൻ തിളച്ച് പോവാതിരിക്കാൻ അതിൽ വെളിച്ചെണ്ണ കൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചധികം ഉള്ളത് കാരണം തിളച്ച് ചിന്തിണ്ടെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സേവനായി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനുള്ള സ്റ്റാൻഡ്, പ്ലേറ്റുകൾ ഒക്കെ കഴുകി വൃത്തിയാക്കി അവിടെ സെറ്റാക്കി ഇതൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പണികളൊക്കെ തലേ ദിവസം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ഞാൻ ഒറ്റയ്ക്കല്ലാ പണിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല 5 ആൾക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 7:30 മുന്നേ ആയിട്ട് ഫുഡ് കൊണ്ടുപോകാനുള്ള ആൾ വരും. അപ്പോഴത്തിനെല്ലാം റെഡിയായി കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല മക്കൾക്ക് സ്കൂളുള്ളൊരു ദിവസവും കൂടി ആയിരുന്നു കേട്ടോ. അപ്പം അത് കാരണം സ്കൂൾക്ക് മക്കളെ വിടുകയും വേണം. അവിടെ എണീറ്റ് വരുമ്പോഴത്തേനും എൻ്റെ പണികളൊക്കെ തീർക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗത്തിൽ നേരത്തെ തന്നെ തുടങ്ങിയത്. പിന്നെ തലേദിവസം തന്നെ ഒരുക്കി വെച്ചാൽ നമുക്ക് വേഗം ഉണ്ടല്ലോ പണികളൊക്കെ ഒരുക്കാൻ. അപ്പോൾ ഇതാ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിലുള്ള അതിൻ്റെ പ്ലേറ്റിൽ എണ്ണയൊക്കെ തൂവിയതിന് ശേഷം ഞാനിതാ ഓരോന്നായിട്ട് പീച്ച് എടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരടുപ്പത്ത് കറിയാണ് ഗ്യാസിൽ. അത് വെന്തതിന് ശേഷം കുക്കറും കൂടി വെക്കാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ 2 സ്റ്റാൻഡ് അതിനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് 2 കൂടി ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ളതും വേണം. പിന്നെ അവർക്ക് 5 ആൾക്കുള്ള ഫുഡ് ഉണ്ടാക്കണം എന്നാൽ അത്യാവശ്യം ഉണ്ടാക്കണം. കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ പറയുക, കടലക്കറി വന്നതിന് ശേഷം ബാക്കിയും കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോഴേക്കും ഞാൻ സേവനാനി നാഴിയിൽ നിറച്ച് വെക്കുകയാണ് കേട്ടോ. കറി വെന്തതിന് ശേഷം അത് മാറ്റിയിട്ട് വേണം ആ അടുപ്പിൽ വെക്കാൻ. അപ്പോൾ ഇതാ ഗ്രീൻ പീസ് കറിയൊക്കെ ഞാൻ അത്യാവശ്യം വെന്തതിന് ശേഷം ഞാൻ അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ആ അടുപ്പത്തിൻ്റെ വലിയൊരു കുക്കറും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വരുന്ന സമയത്ത് ഇതാ അടുത്ത ട്രിപ്പ് ഇടിയപ്പം കൂടെ ഉണ്ടാക്കിയിരിക്കുക. 2 കൂടെ ആയത് കാരണം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടിട്ടോ ഇടിയപ്പൊക്കെ. അപ്പോൾ അതൊക്കെ അത് റെഡിയായപ്പോഴത്തേനും ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാസറോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 അടുപ്പത്തായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇടിയപ്പം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഉസ്താദുമാർക്ക് കറിയിൽ തേങ്ങ ഒഴിച്ച കറി ഇഷ്ടമല്ല. ഏത് കറി ഉച്ചക്കത്തേക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും തേങ്ങ ഒഴിച്ച കറി ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഒഴിക്കാതെ കറി ഉണ്ടാക്കുമ്പോൾ വെറും മസാല ഇട്ടൊരു കറിയായിരിക്കും. അങ്ങനെ ആകുമ്പോൾ കഴിക്കാനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കറിയിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കി അതിലേക്കുള്ള വറവും കൂടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇതാ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ പീസ് കറി. അതിനിടയ്ക്ക് മക്കളെയൊക്കെ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. അപ്പം മിന്നാക്കുള്ള ചോറിലേക്ക് കൂട്ടാനൊന്നും റെഡിയായിട്ടില്ല. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ കടലക്കറി ഉണ്ടായിരുന്നു. അതൊന്ന് ചട്ടിയിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ കടലയിൽ കറിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ച് അതൊന്ന് പൊരിച്ചെടുക്കേണ്ടത്. ആ തേങ്ങയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗത്തിലുള്ള പണി റെഡിയാക്കുകയാണ്. 7 മണിയാകുമ്പോഴത്തേന് 2 ആൾക്കും പോകണം. പോകുന്ന സമയത്ത് ചായയും കടിയും വേണം. മിന്നാക്ക് ചോറും ആക്കണം. അവരൊക്കെ എണീറ്റ് വന്ന് അവർക്ക് ചായയൊക്കെ കൊടുക്കാനും കിച്ചനെ കുളിപ്പിക്കാനൊക്കെ ആയപ്പോഴത്തേന് ഞാനിതാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കറിയും ഇടിയപ്പവും ചായയും ഒക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെ ഉസ്താദുമാർക്കുള്ള ചായ ഞാൻ അവർ വരുന്ന സമയത്ത് ചൂടോടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മിന്നയൊക്കെ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കിച്ചുവിനെ കുളിപ്പിച്ച് ഓനി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതാ മിന്നാക്കുള്ള ഫുഡും ഇവിടെ പാത്രത്തിലാക്കി കടല പൊരിച്ചതും ചമ്മന്തിയും പിന്നെ അവൾക്കുള്ള വെള്ളവും ഒക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് നേരത്തെ ഇറങ്ങണം. അതുപോലെ തന്നെ 2 ആൾക്കും നേരത്തെ പോകണം. കിച്ചുവിന് നേരത്തെ മദ്രസ ആയത് കാരണം 7 മണിയാകുമ്പോഴത്തേന് ബസ് വരും. ഞാൻ മുന്നത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പത് ഓനെ കുളിപ്പിച്ച് വേഗം അവന്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഓനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കൊടുക്കാണ് കേട്ടോ. അപ്പൊ നല്ല കോമ്പിനേഷൻ ആണ് ഇടിയപ്പവും ഗ്രീൻ പീസ് കറി കേട്ടോ. ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കാത്തവർ റെഡിയാക്കി നോക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഒരു കറിയുടെ അതേ ഫ്ലേവർ വരും കേട്ടോ ഈ ഒരു ഗ്രീൻ പീസ് കറിക്ക്. ഇപ്പൊ കിച്ചുവിനൊക്കെ റോട്ടില് കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോ ദാ അതിന്റെ കൗണ്ടർ ടോപ്പ് കിടക്കണ കോലം കണ്ടോ. ഞാന് ഉപ്പേരിക്ക് നുറുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ സമയം നോക്കിയപ്പോ ഓരൊക്കെ വിളിക്കാനുള്ള ടൈം ആയപ്പോ അത് അവിടെ ഇട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പൊ വേഗം വന്ന് ആദ്യം ചോറിനുള്ള വെള്ളം വെച്ചു, അതിനുശേഷം ഉപ്പേരിയൊക്കെ മുറിച്ച് മുഴുവനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ചായ കൊണ്ടുപോകാനുള്ള ആള് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം മൂപ്പർക്കുള്ള ചായയൊക്കെ ഒന്ന് ടേബിളിനൊക്കെ വെച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവർക്ക് കൊണ്ടുപോകാനുള്ള ചായയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ചായ റെഡിയാക്കി പാല കൊഴിച്ച് റെഡിയാക്കി അത് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇനി കടിയൊക്കെ പാത്രത്തിലാക്കാൻ പോകുന്നത്. ഇതുപോലെ തട്ടുപാത്രമാണ് കൊണ്ടുവരിക. അപ്പം ഈ കറിയും ആക്കട്ടെ. ആ സമയം കൊണ്ട് ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്. അതിന് ഈ റൈസ് കുക്കറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ കറിയൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇടിയപ്പം നാലാൾക്കുള്ളത് കൊടുത്തയക്കണം. ഒരാൾ കൊണ്ടുപോകുന്ന ആൾ ഇവിടുന്ന് കഴിക്കും, ബാക്കി നാലാൾക്കുള്ളത് കൊടുത്തയക്കണം കേട്ടോ. അപ്പം നാലാൾക്കും നാല് പാത്രത്തിലാക്കിയിട്ടാണ് ആക്കുന്നത് കേട്ടോ. എനിക്ക് നന്നായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം സൗണ്ടൊന്നും ക്ലിയർ അല്ല, സംസാരിച്ചിട്ടൊന്നും റെഡി ആവുന്നില്ല. വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. തൊണ്ടക്കൊക്കെ നല്ല അസ്വസ്ഥതയും കാര്യങ്ങളാണ്. അപ്പോൾ ആ ഫുഡൊക്കെ പാത്രത്തിലാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ പോയിട്ട് ആദ്യം ചായ കുടിച്ചു. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, നേരത്തെ എണീറ്റതല്ലേ. അപ്പോൾ ആദ്യം പോയി ചായ കുടിച്ചതിന് ശേഷം ഉപ്പേരിയൊക്കെ ഒന്ന് അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ ഞാൻ ഫ്രീസറിൽ നിന്നെടുത്തിട്ട് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച കറി ഇഷ്ടമില്ലാത്തത് കാരണം തേങ്ങ താളിച്ചതും ബീറ്റ്റൂട്ടും ക്യാരറ്റും ഉപ്പേരിയും ചിക്കൻ വരട്ടുമാണ് ഞാൻ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചത് കേട്ടോ. പിന്നെ രാത്രിക്കത്തേക്ക് മീൻ മുളകിടാന്ന് വിചാരിച്ചു, മീൻ ഫ്രൈ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് അതൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചൻ്റെ ഒരു അവസ്ഥയാണിത്. ഇനി ഇതൊന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനുണ്ട്. കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടണം. ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കൻ വെക്കാനുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഐസ് പോകുമ്പോഴത്തേന് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു വിധം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി പണി വെപ്പ് കഴിഞ്ഞിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചിക്കനൊക്കെ ഐസൊക്കെ പോയി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് വെക്കണം. അതിന് മുന്നേ ആയിട്ട് ചോറ് വെന്തക്കണം നോക്കിയപ്പോൾ ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വാർത്തെടുക്കണം. ആ സമയം കൊണ്ട് ചിരങ്ങയൊക്കെ ചെത്തി മുറിച്ച് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കനും വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കന് ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആദ്യം ചിക്കനൊക്കെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ അതിലേക്കുള്ള പൊടികളും ഉള്ളി തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ കറി ചോറ് റെഡിയായി, ചിരങ്ങ താളിച്ച കറി റെഡിയായിട്ടുണ്ട്. പിന്നെ ഉപ്പേരി, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ വരട്ടിയത്, ഇത്രയും എല്ലാം റെഡിയായിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഒരു ചമ്മന്തിയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും ചെറിയ ഉള്ളി ഒന്ന് ചുട്ടെടുത്തിട്ട് വറ്റൽ മുളകും ചുട്ടെടുത്ത് തേങ്ങയും പുളിയും ഒക്കെ ചേർത്തിട്ട് ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താളിച്ച് കറിയായപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സൊക്കെ ഒരു തൃപ്തി ഇല്ലാത്ത പോലെ. അപ്പോൾ ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ അരക്കുകയും അപ്പോൾ ഇതാ എല്ലാം സെറ്റായി. കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പണി ഇതാ കുറച്ചും കൂടെ ഇവിടെ സിങ്ക് നിറഞ്ഞിട്ടുണ്ട്. അതും കൂടെ കഴുകിയൊക്കെ വെച്ചപ്പോഴത്തേന് ഉച്ചക്കത്തേക്കുള്ള ഫുഡിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചുടുവെള്ളത്തിനുള്ള ഫ്ലാസ്ക്കാണ് കേട്ടോ. പിന്നെ കറിക്കും ചോറിനുമുള്ള പാത്രങ്ങളും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇനി ഇതൊക്കെ പാത്രത്തിലാക്കിയതിന് ശേഷം വേണം എനിക്ക് കുളിക്കാൻ പോകാൻ കേട്ടോ. കുളിച്ചിട്ടില്ല, കാരണം കുളിക്കാൻ കയറുന്ന സമയത്ത് മൂപ്പരെങ്ങാൻ വന്നോ എന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ മൂപ്പര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ തുടച്ചതിന് ശേഷമാണ് അതിലേക്ക് ചോറൊക്കെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇതേപോലെ നാലാൾക്കുള്ള ഫുഡാണ് വേണ്ടത്. മൂന്നാൾക്ക് കൊടുത്തയക്കാനും ഒരാൾ കഴിക്കാനും ഉണ്ടാവും. അപ്പോൾ മൂപ്പർക്കുള്ള ഫുഡൊക്കെ ടേബിളിൽ വിളമ്പി വെച്ചതിന് ശേഷം ഞാൻ വേഗം
ഓരോന്നിലായിട്ട് പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂന്നാൾക്കുള്ള ചെറിയ ചെറിയ അടുക്ക് പാത്രങ്ങളല്ല, അപ്പോൾ ഓരോ പ്ലേറ്റ് ചോറെടുത്തിട്ട് ഇതുപോലത്തെ അടുക്ക് പാത്രങ്ങൾ നിറച്ച് കൊടുത്തു. പിന്നെ അതുപോലെ ചിക്കൻ വരട്ടിയതും ചമ്മന്തിയും ഉപ്പേരിയും ഒരു പാത്രത്തിലാണ് ആക്കിയത് കേട്ടോ. ചിക്കനും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആക്കി. പിന്നെ കറി, കറിക്ക് സെപ്പറേറ്റ് പാത്രമുണ്ട്. അപ്പോൾ അതാ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം കൂലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിക്കത്തേക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി രാത്രിക്കത്തേക്കുള്ള ചപ്പാത്തി റെഡിയാക്കാനുണ്ട്. അത് ഞാൻ ഒരു 4 മണിക്കൊക്കെ ശേഷം കിച്ചണിൽ വന്നിട്ട് ഇതാ ചപ്പാത്തി റെഡിയാക്കി കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ ഞാൻ രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് കറിയൊക്കെ വെച്ച് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മീൻ രാവിലെ കിട്ടിയില്ല. അത് കാരണം ഉച്ചക്ക് ശേഷമാണ് മീൻ കിട്ടിയത്. അപ്പോൾ പിന്നെ വേഗം ചപ്പാത്തിയൊക്കെ കുഴച്ച് പരത്തി വെച്ചതിന് ശേഷം ഇനി മീനുമ്മക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം മീൻകറി വെക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന സാധാരണ ഉണ്ടാക്കുന്ന മീൻകറിനെ പക്ഷേ ഇത് കുക്കറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സംസാരത്തിനിടയ്ക്ക് ഞാൻ ചപ്പാത്തിയൊക്കെ കുഴച്ച് പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മൂടി മാറ്റി വെക്കുകയാണ്. കാരണം ചുടാ കഴിക്കാൻ നേരത്തെ ചുടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊണ്ടുപോകാൻ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് വരും. അതിന് മുന്നായിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഫ്രഷ് മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് മീൻ മുളകിട്ടത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ കുക്കറിലാണ് മീൻ മുളകിടുന്നതെന്ന് പറഞ്ഞല്ലോ. അതൊരു വെറൈറ്റി പരീക്ഷയൊന്നുമല്ല കേട്ടോ. ഞാൻ കുറച്ചധികം തന്നെ കറി ഉണ്ടാക്കണം. പക്ഷെ നമ്മുടെ ഇപ്പം കിട്ടുന്ന തക്കാളികളൊക്കെ ഉടഞ്ഞു കിട്ടാൻ ഭയങ്കര പണിയാണ്. പൊതുവേ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പണ്ടൊക്കെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോയിരുന്നു. തക്കാളി നന്നായിട്ട് ഉടഞ്ഞാലുള്ളൂ ഈ മീൻ മുളകിട്ടതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ കുക്കറിൽ വേവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഉലുവയും കൂടെ പൊട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ മീൻ മുളകിടുന്ന രൂപത്തിൽ തന്നെയാണ്. പക്ഷെ അത് കുക്കറിലാക്കി ഉണ്ടാക്കുന്നത് മാത്രം പക്ഷേ നല്ല ടേസ്റ്റിലൊരു കറിയായിരുന്നു. അടിപൊളി കറിയായിരുന്നു. ഞാൻ എൻ്റെ ഒരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്ത് നോക്കിയതാണെങ്കിലും സക്സസ്സായിട്ടുണ്ടായിരുന്നിട്ടത്. അതിലേക്ക് ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ചെറുതായി മുറിച്ചിട്ട് എടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട്. അതൊരു സവാള ഒന്ന് വഴച്ചെടുക്കുക. സവാള ഒന്ന് ഒരുപാട് വഴഞ്ഞ് കിട്ടണമെന്ന് വേണ്ടിട്ടോ. മീൻ കറിയിലൊക്കെ അതുകൊണ്ട് തന്നെ അധികം ഒന്ന് വഴഞ്ഞ് കിട്ടണ്ട. ഞാനിപ്പോൾ ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് ഒന്ന് കുഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പച്ചമുളകൊക്കെ പിന്നെ അവനവൻ്റെ എരിവിനനുസരിച്ചിട്ടും ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്ത് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിന് ശേഷം ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരല്പം വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലപ്പൊടികളൊക്കെ പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതാ വലിയ അത്യാവശ്യം വലുപ്പമുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതെങ്കിലും കൂടി പക്ഷെ അത് ഉടഞ്ഞു കിട്ടാൻ പണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുക്കറിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കണം വേണ്ട കേട്ടോ. തക്കാളി വെന്ത് വരുന്നു വേണ്ട. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പച്ചവെള്ളമല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൻ്റെ അടപ്പ് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. 3 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം വിസിൽ പോയിട്ടൊന്ന് തുറന്ന് നോക്കാം. ആ സമയത്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് അതിൻ്റെ വിസിലൊക്കെ എയറൊക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കുന്ന സമയത്ത് തക്കാളി ഉള്ളിയും നന്നായിട്ട് ഉടഞ്ഞ് ഒരു ഗ്രേവി പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ മീൻകറി ആണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് മൺചട്ടിയിലേക്ക് മാറ്റാം. മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലുണ്ടായിരുന്ന മസാല ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ഞാൻ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മീനിക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പിഴിഞ്ഞിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ആവശ്യത്തിനുള്ള പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം കറി വേണോ അത്രത്തോളം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെന്ന് മൂടി വെക്കാം. ഇനി ഞാനിപ്പോൾ ഇതാ ഇവിടെ ചപ്പാത്തി ചൂടാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അതൊന്ന് തിളച്ചു വരുന്ന സമയം കൊണ്ട് ചപ്പാത്തിയൊക്കെ ഒന്ന് ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചധികം തന്നെ ചപ്പാത്തി ഉണ്ടല്ലോ, അപ്പം അത് ഓരോന്ന് ചുട്ടു തുടങ്ങിയാലുള്ളൂ ടൈം ആകുമ്പോഴത്തേന് വെന്ത് കിട്ടാം. ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് തള വരുന്നുണ്ട്, അപ്പം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് തിളച്ചു വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് ഒക്കെ നന്നായിട്ട് വെച്ച് തിളച്ചിട്ടുണ്ട് കേട്ടോ. കറി മസാല എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിടാം. അപ്പോൾ എല്ലാ മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമുക്കന്നും വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ മീനൊക്കെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇനി രണ്ടടുപ്പിലും കൂടെ ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം മീനൊക്കെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ആ ഒരു കൗണ്ടർ ടോപ്പിൽ ആ ഗ്യാസിലേക്കും കൂടെ ഒരു ചട്ടി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ചട്ടിയിലായിട്ട് ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ നിന്ന് സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തത് കാരണം നല്ലൊരു ഗ്രേവിയുണ്ട്, നല്ല കറിയുണ്ട്, നല്ല തിക്കായിട്ടുള്ള കറിയും ഉണ്ട്. തിക്കായിട്ടുള്ളൊരു മീൻ കറി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുക്കറിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ 2 അടുപ്പത്തായിട്ട് ആ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി ചൂടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പോഴേക്കും ഞാൻ ചുട്ട കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കൊണ്ടുപോകാനുള്ള ആൾ വന്നു. അപ്പോൾ മൂപ്പർക്കുള്ള ചപ്പാത്തിയും കറിയും ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് നല്ലോണം കുറുകി മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ വിളമ്പി എടുക്കുകയാണ്. ഇനി ഉസ്താദ്മാർക്ക് കൊണ്ടുപോകാനുള്ളതും കൂടെ പാത്രത്തിലാക്കാം. അപ്പം ഞാൻ പൊതുവേ രാവിലെ കടിക്ക് ഇഡ്ഡലി ഇടിയപ്പം അതുപോലെ തന്നെ പാലപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ദോശ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് റെഡിയാക്കാറ് കേട്ടോ. പത്തിരി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ സ്വന്തം വീട്ടിലായി ഉണ്ടാക്കുന്നത് ഭയങ്കര മടിയാണ്. പിന്നെ കുറച്ചധികം കൂടെ ഉണ്ടാക്കണമെങ്കിൽ ഇന്നെ കൊണ്ടിട്ട് കയ്യൂല്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ രാവിലത്തെ കടികൾക്കൊന്നും അത് നമുക്ക് മെനക്കെടാറില്ല. അപ്പോൾ ഇതാ കറിയും ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഒക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. 4 ആൾക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള മീൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള മീൻ കറിയും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.